എത്ര നല്ല കാര്യങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. അവിടുന്ന് പറഞ്ഞു, യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, അനസ് റളിയല്ലാഹുവിനോട് പറഞ്ഞതാണ്, പത്ത് കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്തെടുത്ത, സേവനം ചെയ്ത അതേ ചെറുപ്പക്കാരനാണ് അനസ്. മോനെ, കുഞ്ഞുമോനെ, ഇദാ ദഖൽത അലാ അഹ്ലിക, നീ നിന്റെ കുടുംബത്തിന്റെ അടുക്കൽ കടന്നു എന്നാൽ, സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച കൽപ്പനകള് ജീവിതത്തിൽ പകർത്തണം. നിസ്കാരത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്, അത് കൃത്യമായി നിർവഹിക്കുക തന്നെ വേണം. സക്കാത്തിനെ കുറിച്ച് കേൾക്കാറുണ്ട്, അത് കൃത്യമായി കൊടുത്തു വിട്ടുക തന്നെ വേണം. നോമ്പിനെ കുറിച്ച് കേൾക്കാറുണ്ട്, അത് കൃത്യമായി നിർവഹിക്കുക തന്നെ വേണം. അതൊക്കെ വിട്ടുപോയെങ്കിൽ ഖളാ വീട്ടണം. ഹജ്ജിനെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്, ബാപ്പ മരിക്കുമ്പോ, ഉമ്മ മരിക്കുമ്പോ, നമ്മൾ അവകാശമെടുക്കുന്നവർ മരിക്കുമ്പോ, ഹജ്ജിന് കഴിവുണ്ടായിട്ട് ചെയ്യാതെയാണ് മരിച്ചതെങ്കിൽ അവരുടെ സ്വത്ത് ഭാഗിച്ചെടുക്കുന്നതിന് മുമ്പ് അവർക്ക് വേണ്ടിയുള്ള ഹജ്ജ് നിർവഹിക്കാനുള്ള പണം മാറ്റിവെക്കണം, ഹജ്ജ് ചെയ്യിപ്പിക്കണം. ഇതുപോലെ സക്കാത്ത് കൊടുക്കാതെ മരിച്ചുപോയ മുതലാളിയാണെങ്കിൽ അവന്റെ സക്കാത്തിന്റെ സംഖ്യ ഇന്നേ വരെയുള്ള സക്കാത്ത് സാധുക്കൾക്ക് കൊടുക്കേണ്ടത് കൊടുത്തിട്ടല്ലാതെ സ്വത്ത് ഭാഗിച്ചെടുക്കാൻ അവകാശികൾക്ക് പാടില്ല. അതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതും അറിയുന്നതുമല്ലേ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശങ്ങളെ കുറിച്ച് പറയുമ്പോ അതിലൊക്കെ അപ്പുറം എത്രയെത്ര നിർദ്ദേശങ്ങളാണ് അവിടുന്ന് വെച്ചത്. അതിൽ കണ്ടോ, നിങ്ങൾ അനസ് റളിയല്ലാഹുവിനോട് പറയുന്നു, ഇദാ ദഖൽത അലാ അഹ്ലിക, ഓ മോനെ അനസേ, നീ നിന്റെ കുടുംബത്തിലേക്ക് കയറി ചെല്ലും, ഫസല്ലിം, നീ സലാം പറയണേ. ധാരാളം ആളുകളുണ്ടല്ലോ ഈ സദസ്സിൽ. നിങ്ങൾ ആരാ വീട്ടിൽ കയറി ചെല്ലുമ്പോ ആയിരിക്കും അസ്സലാമു അലൈക്കും പറയാറ്? കുടുംബത്തിന് സലാം പറയുന്നവരാരാ ഉള്ളത്? നിങ്ങളെല്ലാം പറയലുണ്ടാവും, നിങ്ങളെപ്പറ്റി ഞാൻ നല്ലേ വിചാരിക്കാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയാം, എല്ലാവരെ പറ്റി നല്ലേ വിചാരിക്കാവും. അതുകൊണ്ട് എല്ലാവരും പറയാറുണ്ടാവും, നല്ലേ വിചാരിക്കാം. പക്ഷേ ഓരോരുത്തരും സ്വന്തം മനസ്സിനോട് ചോദിച്ചു നോക്കുക, ഞാനങ്ങനെ സലാം പറയാറുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളെ കുടുംബത്തിന് സലാം പറയണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് നിർത്തിയില്ല. യകൂനു ബറകതൻ അലൈക വഅലാ അഹ്ലി ബൈതിക, നിന്റെ വീട്ടിൽ ചെല്ലുമ്പോ നീ കുടുംബത്തിന് സലാം പറഞ്ഞാൽ അത് നിനക്ക് ബറക്കത്താണ്, നിന്റെ കുടുംബത്തിന് ബറക്കത്താണ്. ഉസ്താദേ, ബർക്കത്തിന് ദ്വാരക്കണം, ബർക്കത്തിന് ദ്വാരക്കണം എപ്പോഴും പറയുന്ന മനുഷ്യൻ അള്ളാഹിന്റെ റസൂല് ബർക്കത്തിട്ടാൻ വേണ്ടി പറഞ്ഞൊരു സംഗതിയാണ്. വീട്ടിൽ കയറി ചെല്ലുമ്പോൾ കുടുംബത്തിന് സലാം പറയുക. പതിവാക്കണേ യുവാക്കളെ, പതിവാക്കണേ മുസ്ലിമീങ്ങളെ, വീട്ടിൽ ചെന്ന് ഭാര്യക്ക് സലാം പറയണം. ഭാര്യനെയും കൂടി ഭാര്യനെ കൂട്ടിക്കൊണ്ടുവരുന്നത് നല്ലതാ. നടപ്പാക്കാത്ത കാര്യങ്ങൾ നടപ്പാക്കുമ്പോൾ ആദ്യം വന്നവരെ കേൾപ്പിക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നതാണ് സലാം പറയണം. എന്നാ സുഹൃത്തുക്കളെ, ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ തങ്ങളൊരു സ്ഥലത്ത് കൂടി ഇങ്ങനെ പോവുകയാണ്. അതേ ഹദീസിൽ കാണാം, മർറ റജുലുൻ വലൈഹി സൗബാനി അഹ്മറാനി, രണ്ട് ചുവന്ന വസ്ത്രം ധരിച്ച ഒരു പുരുഷന്റെ സമീപത്തുകൂടി അള്ളാന്റെ റസൂല് പോവുകയാണ്. അപ്പൊ അദ്ദേഹം അള്ളാന്റെ റസൂലിന് സലാം പറഞ്ഞു. സല്ലമ ഫസല്ലമ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന് സലാം പറഞ്ഞു. ഫലം യറുദ്ദ അലൈ, അയാൾക്ക് സലാം മടക്കിയില്ല. ഈ ചുവന്ന ഷർട്ടും തുണിയും പൂർണ്ണമായി ചുകന്ന രണ്ട് വസ്ത്രം ധരിച്ചത് അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടപ്പെട്ടില്ല. പാടില്ലാത്ത കാര്യം ചെയ്യുന്നവന് സലാം മടക്കേണ്ടതില്ല, സലാം പറയേണ്ടതില്ല എന്ന് പഠിപ്പിക്കാനാണ് അദ്ദേഹം. അള്ളാഹുവിന്റെ റസൂൽ നമ്മൾ പോലത്തെ ഒരു മനുഷ്യനാണ് എന്ന് അത്ര പേച്ചാശയൊന്നും പറഞ്ഞിട്ടില്ല. അള്ളാഹു തല അതാ കസേരമേ കുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം അതാ നിസ്കാരത്തിന്റെ ഫർളും നോമ്പിന്റെ ഫർളും ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല. അയാളതാ ഉടുത്ത തുണിയും കുപ്പായവും അദ്ദേഹത്തിന്റെ രണ്ട് വസ്ത്രം കടും ചുകന്നതായി പോയി. അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ റസൂൽ സലാം മടക്കിയില്ല. മിസ്കാത്തിൽ ഹദീസ് കാണാം സുഹൃത്തുക്കളെ. അപ്പൊ അതാ പറഞ്ഞ പോലെ നടക്കണം. വസ്ത്രം ധരിക്കുമ്പോൾ വസ്ത്രം ധരിക്കാൻ പറഞ്ഞ് ധരിക്കണം. അതേ പട്ടിന്റെ വസ്ത്രം ധരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം പിടിച്ചു. കാരണം പട്ടും പൊന്നും സ്ത്രീകൾക്ക് അനുവദിച്ചതാണ്, പുരുഷന്മാർക്ക് അത് അനുവദിച്ചിട്ടില്ല. ഇസ്ലാമിൽ സമത്വമാണ്,
ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമത്വത്തിന്റെ നിയമമാണ്. സമത്വത്തിന്റെ നിയമം എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് അനുവദിച്ചോ കാണുങ്ങൾക്ക് അനുവദിച്ചു എന്നല്ല, സ്ത്രീകൾക്ക് പലതും അല്ലാഹു തആല അനുവദിച്ചു കൊടുത്തു, അത് പുരുഷന്മാർക്ക് അനുവദിച്ചു കൊടുത്തിട്ടില്ല. ഓരോരുത്തരുടെയും പ്രകൃതിയും ഓരോരുത്തരുടെയും അവസ്ഥയും നോക്കിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയമം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ സ്ത്രീകൾ ഭംഗിയാകാനും അണിഞ്ഞൊരുങ്ങാനും ഏത് ആഭരണം ധരിക്കാനും അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. എത്ര പൊന്നു വേണമെങ്കിലും ഇടാവും. പിന്നെ പറഞ്ഞതിന്റെ അപ്പുറം ഇടില്ല. അതെന്തായാലും നമ്മളെ നാട്ടിലൊന്നും പെണ്ണുകൾ ഇടൂല, സിറാഫായിട്ടുള്ള ഇടയിൽ അതെന്തായാലും ഇടൂല. അവിടെ ഞാൻ എത്ര ഇടാന്ന് പറഞ്ഞിട്ട് അപ്പം സുഹൃത്തുക്കളെ സ്ത്രീകൾക്കിടാം. നമുക്കോ നമുക്ക് പൊന്നിന്റെ മോതിരം പോലും പറ്റൂല. ഒരു കയ്യിൽ പൊന്നും മറ്റേ കയ്യിൽ പട്ടും പിടിച്ച് വന്നിട്ട് പറഞ്ഞു ഇതാ ഇത് രണ്ടും എന്റെ സമുദായത്തിലെ പുരുഷന്മാർക്ക് ഹറാമാണ്. ചിലര് കസ്റ്റംസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദുബായിൽ നിന്ന് വരുമ്പോ പൊന്നിന്റെ മോതിരം ഉണ്ടാക്കിയിട്ട് മോതിരമാക്കിയിട്ട് കയ്യിന്റെ മേലിടലുണ്ട്. അതും പാടില്ല. ആഭരണം ധരിക്കാൻ പാടില്ല പുരുഷന്മാർക്ക്. നിങ്ങൾക്ക് വേണേൽ കീശയിലിട്ടുകൊണ്ടിരുന്നതിന് കുഴപ്പമില്ല, ബാഗിൽ വെച്ചുകൊണ്ടിരുന്നതിന് കുഴപ്പമില്ല, നിയമപരമായി കുഴപ്പമുള്ള കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരാകുമില്ല. ഞാനല്ല, ഞാൻ പറഞ്ഞ ഇസ്ലാമിൽ കുഴപ്പമില്ലാതെ പൈസ കൊടുത്തു അങ്ങനെയാണ് കട്ടതാന്നെ പറ്റൂല. അതേസമയത്ത് എത്ര കൊണ്ടുവരാ എത്ര കൊണ്ടുവന്നുകൂടാ അതിനെത്ര ഡ്യൂട്ടി എടുക്കണോ അത് കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ പറയില്ല. ഞാൻ പറഞ്ഞിട്ടല്ല, ഞാൻ പറഞ്ഞ ഇസ്ലാമിക കൊണ്ടുവരുമ്പോ നിങ്ങൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ രക്ഷപ്പെടാൻ വേണ്ടിയാണെങ്കിലും ആഭരണമായി പുരുഷന്മാർ കഴുത്തിലോ അല്ലെങ്കിൽ കയ്യിലോ ആഭരണമായി ധരിക്കാൻ പറ്റൂല. സ്ത്രീകൾക്കാണെങ്കിൽ ധരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. സ്ത്രീകൾക്ക് അള്ളാഹുവിന്റെ സ്വർണം അനുവദിച്ചു, പട്ടും അനുവദിച്ചു. അതേസമയത്ത് പുരുഷന്മാർക്ക് രണ്ടും അനുവദിച്ചില്ല. സ്ത്രീകൾ വീട്ടിൽ അടങ്ങി ഒരുങ്ങി കഴിയുന്നവരാണ്. അവരുടെ സ്വർണം അങ്ങാടിയിലൂടെ കാണിച്ചു നടക്കാനുള്ളതല്ല. അതുകൊണ്ട് തന്നെ ആ സ്വർണ്ണിട്ട് കാണുമ്പോ സാധുക്കളുടെ മനസ്സ് പൊട്ടാൻ സാധ്യതയില്ല. പുരുഷന്മാരങ്ങനെയല്ല, എല്ലാ രംഗത്തും ഇറങ്ങേണ്ടവരും കയറേണ്ടവരും. അവരിങ്ങനെ പൊന്നിന്റെ ആഭരണോട്ട് പോകുമ്പോ സാധുക്കളെ മനസ്സിങ്ങനെ പൊട്ടും. സാധുക്കളെ മനസ്സിന് വല്ലാത്ത വിഷമുണ്ടാവും. ഞാൻ പട്ടിണി എടുക്കുമ്പോ ഇവനിങ്ങനെ പൊന്നിട്ട് കിടക്കില്ലേ. സാധുക്കളെ മനസ്സ് വേദനിക്കാൻ പാടില്ല. അതുകൊണ്ട് പുരുഷന്മാര് സ്വർണം അണിയാൻ പാടില്ല. സ്ത്രീകളോ, സ്ത്രീകൾ വീട്ടിൽ അടങ്ങി ഒരുങ്ങി കഴിയുന്നവരാ. അവർ സ്വർണം ധരിച്ചത് കൊണ്ട് അപ്പുറത്ത് പോയിട്ട് ഒരു സാധുവിന്റെ മനസ്സ് പൊട്ടാൻ, മനസ്സിന് വേദന ഉണ്ടാകാനുള്ള സാധ്യത തന്നെ ഇല്ല. അതുകൊണ്ട് സ്ത്രീകൾക്ക് അനുവദിച്ചു, പുരുഷന്മാർക്ക് അനുവദിച്ചില്ല. സുഹൃത്തുക്കളെ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ജീവിക്കുകയാണ് പലരും. അപ്പൊ പട്ടിന്റെ തുണിയും ഉടുത്ത് പട്ടിന്റെ വസ്ത്രവും ധരിച്ച് പുരുഷന്മാർ റോട്ടിലിറങ്ങിയാൽ പാപപ്പെട്ടവരുടെ മനസ്സിന് വിഷമമാണ്. അതുകൊണ്ട് തന്നെ അത് പാടില്ല, പുരുഷന്മാർക്ക് ഹറാമാണ്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ദിവസം പട്ടിന്റെ ഒരു വസ്ത്രം കിട്ടിയപ്പോ ആരോ ഹദിയ കൊണ്ട കൊടുത്തതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി റളിയല്ലാഹുവിന് കൊടുത്തയച്ചു. അലി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നറിയോ, അത് വിട്ടിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഇങ്ങ് വന്നു. നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മുഖത്ത് വെറുപ്പിങ്ങട്ട് പിടിച്ചു. കാരണം അതേ പട്ടിന്റെ വസ്ത്രം ധരിക്കാൻ പറ്റൂല. അലി റളിയല്ലാഹുവിനോട് ദേഷ്യം പിടിച്ചു. സുബ്ഹാനല്ലാഹ്, പുതിയാപ്പിളയാണെങ്കിലും തെറ്റായ ചെയ്താൽ ദേഷ്യം പിടിക്കാതിരിക്കാൻ പറ്റൂല. അള്ളാഹുവിന്റെ റസൂല് അമോശനാണ്. അലി ഇബ്നു അബീ തലിബ് പുതിയാപ്പിളയാണ്. പുതിയാപ്പിളയാന്ന് വിചാരിച്ചിട്ട് തെറ്റായ ചെയ്താൽ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? സ്വന്തം മകളെയും കൂട്ടി സിനിമക്ക് പോകുമ്പോൾ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? സ്വന്തം മകളെയും കൂട്ടിയിട്ടതാ അന്യപുരുഷന്മാരെ കൂടെ ടൂറിന് പോകുമ്പോ അന്യപുരുഷന്മാരുമായി ഉല്ലസിക്കാൻ വിടുമ്പോ അമ്മോച്ചന് അത് അതാ ഇഷ്ടപ്പെടാൻ പറ്റുമോ? അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്, പുതിയാപ്പിളയാണെങ്കിലും പുതിയാപ്പിളുടെ പുതിയാപ്പിളയാണെങ്കിലും അതാ ദേഷ്യം പിടിക്കേണ്ട കാര്യത്തിന് ദേഷ്യം പിടിച്ചേ പറ്റൂ. മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പട്ടിന്റെ വസ്ത്രവും ധരിച്ചു വന്നപ്പോൾ നബി തങ്ങൾക്ക് ദേഷ്യം പിടിച്ചു. അവിടുന്ന് പറഞ്ഞു, ഞാനിത് നിനക്ക് കൊടുത്തയച്ചത് നിനക്ക് ധരിക്കാനല്ല അലിയേ, അത് മുറിച്ചിട്ട് സ്ത്രീകൾക്ക് മക്കനതുന്നാനാട്, സ്ത്രീകൾക്ക് മക്കനതുന്നാനാട്, നിനക്ക് ധരിക്കാനല്ല. അപ്പൊ നിങ്ങൾ കണ്ടോ സുഹൃത്തുക്കളെ, പട്ടിന്റെ വസ്ത്രം ധരിക്കാൻ അനുവദിച്ചില്ല പുരുഷന്മാർ. അവിടുന്നതാ ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചിരിക്കുകയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു വസ്ത്രം ധരിക്കണം, പക്ഷേ അഹങ്കാരത്തിന്റെ ധരിക്കല് പറ്റൂല. അതേ മഞ്ചറ സൗബഹു ഹുയല, വല്ലവനും വസ്ത്രം ധരിച്ച് അതാ നെരിയാണിയുടെ ചോട് നിലത്തിട്ട് വലിക്കുന്ന വിധം അഹങ്കാരത്തിന്റെ സ്വഭാവത്തിൽ നെരിയാണിയുടെ ചുവട് അതാ വസ്ത്രം വലിച്ചഴക്കി നടന്നാൽ
നാളിൽ അവനിലേക്ക് അല്ലാഹു തആല കാരുണ്യത്തിന്റെ നോട്ടം നോക്കൂല. അതുകൊണ്ട് ചെറുപ്പക്കാരെ, തുണിയുടുക്കുമ്പോൾ ഹബീബായ നബിയെ സ്നേഹിക്കുന്ന നിങ്ങൾ അള്ളാന്റെ കാരുണ്യത്തിന്റെ നോട്ടം കിട്ടണമെന്നുണ്ടെങ്കിൽ തുണിയൊന്ന് കയറ്റിയുടുക്കണേ. നെരിയാണിയുടെ ചുവട് തുണി വലിച്ചഴച്ചു നടക്കുന്നത് അത് അഹങ്കാരത്തിന്റെ സ്വഭാവമാണ് കേട്ടോ. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം നെരിയാണിയുടെ ചുവട് താഴ്ന്നത് നരകത്തിലാണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടത് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. അനാവശ്യമായി അതാ നമ്മളെ വീട്ടിൽ എത്രയാ മേക്സി, എത്രയാ പർദ, എത്രയാ തുണി, എത്രയാ കുപ്പായം, എത്രയാ വസ്ത്രങ്ങൾ, എണ്ണവും കണക്കുമില്ലാതെ വാരി കൂട്ടുകയല്ലേ. ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ, അനാവശ്യമായി ചെലവഴിക്കുന്നവർ ഷൈത്താന്റെ കൂട്ടാളികളാണെന്ന് ഖുർആൻ. ആ കൂട്ടാളികളിൽ പെടുകയല്ലേ പലരും ചെയ്യുന്നത്. ഹബീബായ നബി നിങ്ങളൊരു വാക്ക് കേൾക്കണോ നിങ്ങൾക്ക്? ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹത്തോട് പറഞ്ഞു, ഫിറാശും നിർറജുലി, വീട്ടിലൊരു വിരിപ്പ് വേണം അത് പുരുഷന്, ഫിറാശും നിംറാതി, ഒന്ന് ഭാര്യക്ക്. അങ്ങനെ ഒരു ഭർത്താവും ഭാര്യയുമുള്ള വീടാണെങ്കിൽ രണ്ട് വിരിപ്പ്. വസാലിസുലൈബി, പുറത്തുനിന്ന് ഒരാൾ വന്നാൽ അതിഥിക്ക് വേണ്ടി വേറെ ഒന്ന്. മൂന്ന് വറാബിയുലി ശൈത്താൻ, നാലാമത്തത് ശൈത്താനുള്ളതാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ അമിതമായി വസ്ത്രങ്ങളോ വിരിപ്പുകളോ വസ്തുക്കളോ വാങ്ങി അനാവശ്യം ചെലവഴിക്കാൻ പാടില്ല. ആവശ്യത്തിന് ഇല്ലാതെ വിഷമിക്കുന്ന എത്ര സാധുക്കളുണ്ടിവിടെ. ആ സാധുക്കളെ പരിഗണിച്ച് ധർമ്മം ചെയ്യുകയാ വേണ്ടത്. നീ കുറെ നിന്റെ ഷോക്കേസിൽ നിറച്ചു വെച്ചിട്ട് എന്താ കാര്യം, നിന്റെ അലമാരിയിൽ നിറച്ചു വെച്ചിട്ട് എന്താ കാര്യം, നിന്റെ വീട്ടിൽ കുറെ കൂടുതൽ വാങ്ങിവെച്ചിട്ട് എന്താ കാര്യം. സാധുക്കളെ സഹായിക്കണം, സാധുക്കളെ പരിഗണിക്കണം, സാധുക്കൾക്ക് കൊടുത്തു വീട്ടണം നീ. അല്ലെങ്കിൽ വർധനതോടെ വാങ്ങിവെക്കുന്നത് പിശാചിനുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശങ്ങളാണ്. അവിടുന്ന് തന്നെ അതാ പറയുന്നു, നബി തങ്ങൾ വിരോധിക്കുന്നു, നീ എത്ര വലിയ മുതലാളിയാണെങ്കിലും എത്ര വലിയ രാജാവാണെങ്കിലും വെള്ളിയുടെ പാത്രത്തിൽ കുടിക്കാൻ പാടില്ല, വദ്ദഹബി പൊന്നിന്റെ പാത്രത്തിൽ കുടിക്കാൻ പാടില്ല, വാന്ന കുലഫിഹാ വെള്ളിയുടെയും പൊന്നിന്റെയും പാത്രത്തിൽ തിന്നാൻ പാടില്ല. വാനലബസിൽ ഹരീരി വദ്ദീബാജി വാനജിലിസലൈ, പട്ട് ധരിക്കാൻ പാടില്ല, പട്ടിന്റെ മേലെ ഇരിക്കാൻ പാടില്ല, പട്ടിന്റെ വിരിപ്പ് വിരിച്ച് അതിന്റെ മേലെ ഇരിക്കാൻ പാടില്ല. സാധുക്കളെ മനസ്സ് പൊട്ടാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളൊന്നും തന്നെ അനുവദിക്കുന്നില്ല. സുഹൃത്തുക്കളേ,